നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ പഴയ തറവാട്ടിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തി. ഫോർട്ട് കൊച്ചിയിലെ പഴയ തറവാട് കാണാൻ എത്തിയതായിരുന്നു കേന്ദ്ര സഹമന്ത്രി. യേശുദാസിന്റെ അമ്മ നട്ടുവളർത്തിയ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മാവിൽ അദ്ദേഹം വെള്ളമൊഴിച്ചു. ഒരുപാട് പാട്ട് കേട്ട് വളർന്ന മാവാണിതെന്നും ഈ മാവിനെ ഞാൻ പാട്ടുമാവെന്ന് വിളിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ വീടിനോട് ചേർന്ന് ചെമ്പൈ ഭാഗവതരുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. ഹൗസ് ഓഫ് യേശുദാസ് എന്നാണ് ഈ വീട് അറിയപ്പെടുന്നത്. ഈ വീടിന്റെ ഇപ്പോഴത്തെ ഉടമ സി എ നാസർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. അദ്ദേഹം അമേരിക്കയിലുള്ള യേശുദാസിന് ഫോൺ ചെയ്തു. വീഡിയോ കോളിലെത്തിയ യേശുദാസിനോട് സുരേഷ് ഗോപി സംസാരിച്ചു. എന്തായാലും സന്തോഷകരമായ ഒരു വാർത്തയാണിത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. മരം വീണ് വീട് നഷ്ടപ്പെട്ട വയോധികയ്ക്ക് കിടപ്പാടം വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് സ്വദേശിയായ 86-കാരിക്കാണ് കേന്ദ്രമന്ത്രി വാഗ്ദാനം നൽകിയത്. പി എം വിശ്വകർമ്മ പദ്ധതിയുടെ വാർഷികാഘോഷത്തിനായി എത്തിയ വേളയിലായിരുന്നു അദ്ദേഹത്തിന്റെ സഹായ വാഗ്ദാനം. രണ്ടു മക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 5 പേർ കഴിഞ്ഞിരുന്ന ശാരദയുടെ വീട് കഴിഞ്ഞ മാസം തകർന്നു വീണു. വീടിന് മുകളിലേക്ക് 4 മരങ്ങൾ ഒടിഞ്ഞു വീണു. 20 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശാരദയുടെ മക്കളിൽ ഒരാൾ ദിവ്യാംഗനാണ്. ടാർപ്പായ വലിച്ചുകെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. അതിനിടയിലാണ് കേന്ദ്ര സഹമന്ത്രി ഈ ഒരു കാര്യം അറിഞ്ഞതും അദ്ദേഹം സന്ദർശിച്ചതും. പിന്നാലെ നേരിൽ കണ്ട് കാര്യം ചോദിച്ചറിയുകയായിരുന്നു അദ്ദേഹം. ശാരദാമ്മയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ചൊല്ലി കേസുണ്ട്. കേസ് അവസാനിക്കുന്ന ഉടൻ തന്നെ താമസ സൗകര്യം ഒരുക്കി നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകി. സുരേഷ് ഗോപിയുടെ ഛായാചിത്രവും ശാരദാമ്മയ്ക്ക് സമ്മാനിച്ചു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. തൃശൂർ പൂരം അലങ്കോലമായ ആ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സംഭാഷണങ്ങളൊക്കെ നടക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചത് എന്താണെന്ന് നോക്കാം. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച വിവാദത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതൃപ്തി രേഖപ്പെടുത്തി. ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിച്ചതുപോലെയാണ് അന്വേഷണമെന്നും കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെ അന്വേഷണം ഏൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നും സുരേഷ് ഗോപി ചോദിച്ചു. പൂരം വിഷയം അന്വേഷിക്കുന്നതിൽ ADGP MR രജത് കുമാർ ഉൾപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത്. കള്ളനെ കുറിച്ച് പരാതി വന്നു. അപ്പോൾ അത് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെയാണെങ്കിൽ എന്ത് കാര്യം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം. സത്യം മൂടി വയ്ക്കില്ല എന്നുറപ്പുള്ള അന്വേഷണം വേണം. പോലീസിന് നേരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജഡ്ജിയെ കൊണ്ടോ വിരമിച്ച ജസ്റ്റിസിനെ കൊണ്ടോ സമയബന്ധിതമായി അന്വേഷണം നടത്തണമെന്നും അടുത്ത തൃശൂർ പൂരം വരെ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.